ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം കറുവാക്കുളത്ത് അനധികൃത പാറ ഖനനം. ദിവസേന 100 ലോഡിലധികം പാറയാണ് ഇവിടെ നിന്നും പൊട്ടിച്ചു കടത്തുന്നത്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും പലതവണ നൽകിയ നിരോധന ഉത്തരവ് മറികടന്നാണ് പാറമട പ്രവർത്തിക്കുന്നത്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന അനധികൃതമായ പാറമടയാണിത്. 3 മാസങ്ങൾക്ക് മുമ്പ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഇവിടെ എത്തി പരിശോധന നടത്തി സ്റ്റോപ്പ് മെമ്പോ കൊടുത്തതാണ്. പക്ഷേ ഇപ്പോഴും ഇത് നിർബാധം പ്രവർത്തിക്കുന്നു. കട്ടപ്പന വില്ലേജിൽ ഉൾപ്പെട്ട കുത്തകപ്പാട്ട സ്ഥലത്താണ് യാതൊരു അനുമതിയുമില്ലാതെ പാറമട പ്രവർത്തിക്കുന്നത്. പുലർച്ചെ 4 മണി മുതലാണ് ഇവിടെ നിന്നും പാറ പൊട്ടിച്ച് കടത്തുന്നത്. ഇതോടെ ഉറക്കം നഷ്ടപ്പെട്ട മേട്ടുകുഴിയിലെ നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. തുടർന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ പാറമട അനധികൃതമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകി. ഇതവഗണിച്ച് പ്രവർത്തനം തുടർന്നതോടെ വീണ്ടും നിരോധന ഉത്തരവ് നൽകി. ഒപ്പം റവന്യൂ വകുപ്പും നോട്ടീസ് നൽകി. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തി ഇപ്പോഴും സ്ഫോടക വസ്തു ഉപയോഗിച്ച് പാറപൊട്ടികൾ തുടരുന്നുണ്ടെങ്കിലും അടച്ചുപൂട്ടാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. ജനങ്ങളുടെ പരാതി നിരന്തരം കളക്ടർക്ക് വരെ കൊടുത്തതാണ്. അപ്പം തീർച്ചയായിട്ടും അവരൊക്കെ ബന്ധപ്പെട്ട് അത് നിയമാനുസൃതമല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്തേണ്ടതല്ലേ. പക്ഷേ അവരത് ചെയ്യുന്നില്ലെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ജനങ്ങളുമായിട്ട് കൂട്ടായി ആലോചിച്ചിട്ട് എന്തെങ്കിലും മറുപടിയിലേക്ക് പോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏലത്തോട്ടത്തിൽ കുളം നിർമ്മിക്കുകയാണെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ചാണ് പാറ ഖനനം. സമീപത്ത് മറ്റൊരു പാറമടയുണ്ടായിരുന്നത് നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചിരുന്നു. ഇതോടൊപ്പം ഇടുക്കിയിൽ തങ്കമണി, ഉപ്പുതോട്, കാഞ്ചിയാർ, ചതുരംഗപ്പാറ, പാറത്തോട്, വാഗമൺ, ഏലപ്പാറ എന്നിവിടങ്ങളിലും അനധികൃത പാറഖനനം നടക്കുന്നതായി ജില്ലാ കളക്ടർക്ക് ജില്ലാ ജിയോളജിസ്റ്റ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സംഭവം സംബന്ധിച്ച് പോലീസ്, രഹസ്യാന്വേഷണ വിഭാഗങ്ങളും റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. കറുവാക്കുളത്തു നിന്നും KV സന്തോഷ്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.